നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേലിനുമേൽ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെക്കാൾ നാശകരമായ ആക്രമണത്തിനാണ് ഹമാസ് സംഘം പദ്ധതിയിട്ടിരുന്നതായി യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാന്റെയും ലബനിലെ ഹിസ്ബുള്ളയുടെയും സഹായം തേടാൻ വേണ്ടിയാണ് പദ്ധതി വൈകിപ്പിച്ചത് എന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുൻപ് നടപ്പാക്കാനായിരുന്നു പദ്ധതി എന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയാണ് ന്യൂയോർക്ക് ടൈംസ് ദി വാഷിംഗ്ടൺ പോസ്റ്റ് തുടങ്ങിയവയാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പദ്ധതി നീക്കിവച്ചത് സഖ്യകക്ഷികളുമായുള്ള കൂടിയാലോചനകൾക്ക് വേണ്ടിയായിരുന്നു എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് കാലത്തിനുള്ളിൽ നടന്ന പത്ത് യോഗങ്ങളുടെ മിനിറ്റ്സിൽ നിന്നാണ് ഈ വിവരം ലഭിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഖാൻ യുനൂസിലെ ഹമാസിന്റെ ഒരു കൺട്രോൾ സെന്ററിലെ കമ്പ്യൂട്ടറിൽ നിന്നാണ് ഈ രേഖകൾ കണ്ടെത്തിയത് ഇവ ഒറിജിനൽ ആണ് എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ സംഘം ഇത് സംബന്ധിച്ച ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ആഭ്യന്തര റിപ്പോർട്ടും സംഘടിപ്പിച്ചാണ് കണ്ടെത്തിയിട്ടുള്ളത് എങ്കിലും അതിനുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് പദ്ധതിയെക്കുറിച്ച് യു എസ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ് ഇസ്രയേലിന്റെ സൈനിക സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കടന്നാക്രമണങ്ങൾ നടത്താനായിരുന്നു ഹമാസിന്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ തന്നെ ഇത് സംബന്ധിച്ച തന്ത്രങ്ങൾ ഒരുക്കി തുടങ്ങിയിരുന്നു ഇതിനാവശ്യമായ സൈനിക സാമ്പത്തിക സഹായങ്ങൾ തേടി ഹമാസിന്റെ അന്നത്തെ തലവൻ യഹിയ സിൻവർ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ തന്നെ കത്ത് അയച്ചിരുന്നു ഇറാനാണ് കത്ത് ഇസ്ലാമിക റവല്യൂഷറി ഗാർഡ് കോൾ ഗുഡ്സ് ഫോഴ്സ് നേതാവ് ഇസ്മായിൽ ഖാനിക്കാണ് കത്ത് അയച്ചിരുന്നത് ടെൽഅബീബിലെ അസർനി ഡൈവേഴ്സ് നേർക്കാൻ സെപ്റ്റംബർ പതിനൊന്നിലെ യു എസ് ആക്രമണം പോലെയുള്ളവ നടത്തണമെന്നതും ചർച്ചയിൽ വന്നിരുന്നു ഷോപ്പിംഗ് മാളുകളും മിലിറ്ററി കമാൻഡ് സെന്ററുകളും അടക്കം ലക്ഷ്യ സ്ഥാനങ്ങളായി പരിഗണിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറോടെ പദ്ധതി നടപ്പാക്കാൻ തയ്യാറാണ് എന്ന തലത്തിലേക്ക് ഹമാസ് എത്തി എന്നാൽ ഒരു വർഷത്തിനിപ്പുറം ഒക്ടോബർ ഏഴിനാണ് ആക്രമണം നടന്നത് ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും സഹായം ഉറപ്പാക്കാൻ വേണ്ടിയാണ് വൈകിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിൽ സിൻവാറിന്റെ അനുയായി ഇറാൻ ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിരുന്നു പിന്തുണച്ചെങ്കിലും കുറച്ചുകൂടി സമയം വേണമെന്ന് ഇറാനും ഹിസ്ബുള്ളയും ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ഒക്ടോബർ ഏഴ് ിന് ഹമാസ് ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തെക്കുറിച്ച് ഉയർന്ന മാധ്യമ വാർത്തകൾ ഇറാൻ തള്ളി ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധിയാണ് ഇക്കാര്യം തള്ളി രംഗത്ത് വന്നത്